നമസ്കാരം. സ്വപ്ന സുരേഷ് പ്രതിയായിട്ടുള്ള സ്വർണ്ണക്കടത്ത് കേസ് എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്ന സ്വർണ്ണ കള്ളക്കടത്ത് കേസിൻ്റെ ഒരു സുപ്രധാന വഴിത്തിരിവ് ഇന്നുണ്ടായിരിക്കുന്നു. അത് എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് കേരളത്തിൽ നിന്നും ഈ കേസും വിചാരണയും കേരളത്തിന് പുറത്തേക്ക് ബംഗളൂരുവിലേക്ക് മാറ്റാനായി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്നതാണ് ഈ വഴിത്തിരിവ്. അതായത് എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയിലുള്ള കേസ് നമ്പർ 610/2020 എന്ന കേസ് ബംഗളൂരുവിലെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇത് തീർച്ചയായും ഇതിൽ പ്രധാനമായും രണ്ട് സൂചനകളുണ്ട്. കാരണം വിചാരണ സമയത്ത് ഉന്നതരുടെ ഭാഗത്തു നിന്നുള്ള അട്ടിമറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ നിന്നും പുറത്തേക്ക് ED ഈ കേസ് മാറ്റാൻ പോകുന്നത്. ഇത് നൽകുന്ന സൂചന കേസിൽ സുപ്രധാനമായ വഴിത്തിരിവുണ്ടായിരിക്കുന്നു, ഉന്നതരിലേക്ക് കേസന്വേഷണം പോവുകയാണ് എന്നതാണ്. സ്വപ്ന സുരേഷിൻ്റെ ആരോപണം വെച്ച് നോക്കിയാൽ അത് ശരിയാണ് എങ്കിൽ അടുത്ത ഘട്ടത്തിൽ മുഖ്യമന്ത്രിയിലേക്കും മുഖ്യമന്ത്രിയുടെ മകളിലേക്കുമാണ് അന്വേഷണം പോകുന്നത്. ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിൻ്റെ രണ്ടാം ഘട്ടം ഉടൻ ആരംഭിക്കുകയാണ്. ഈ രണ്ടാം ഘട്ടത്തിൻ്റെ തയ്യാറെടുപ്പുകളാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് അതായത് കേന്ദ്ര സർക്കാരിൻ്റെ പൂർണ്ണ അറിവും സമ്മതവും ഇതിനുണ്ട് എന്നതാണ് സൂചന. കാരണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി ഡൽഹിയിൽ ഒരു ഉന്നതതല യോഗം ചേർന്നിരുന്നു. കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിലെ ഉന്നതർ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. കേസന്വേഷണത്തിൻ്റെ അടുത്ത ഘട്ടം എങ്ങോട്ടാണ്? പ്രധാനമായും കേസിലെ പ്രതിയായ ശിവശങ്കറിനെ പോലെ ആളുകൾ ഇപ്പോൾ കേരളത്തിൽ ഉന്നത പദവിയിൽ വഹിക്കുന്ന ആളുകളാണ്. കൂടാതെ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ മകൾക്കുമെതിരെയാണ് സ്വപ്ന സുരേഷ് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വപ്ന സുരേഷ് നൽകിയിട്ടുള്ള 164 മൊഴി, ആ 164 മൊഴിയാണ് ഈ കേസിനെ ഫലപ്രദമായ രീതിയിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സ്വപ്ന സുരേഷ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുമായി വേണ്ട രീതിയിൽ സഹകരിച്ചിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ രണ്ടാം ഘട്ടത്തിൽ സ്വപ്ന 164 സ്റ്റേറ്റ്മെൻ്റ് നടത്തുന്നു. കേവലം ഒരു വെളിപ്പെടുത്തലുകൾ മാത്രമല്ല, അവരൊരു നിയമ പോരാട്ടം തന്നെയാണ് കേരള സർക്കാരിലെ ഉന്നതർക്കെതിരെ, മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ മകൾക്കുമെതിരെ നടത്തുന്നത്. ആ മൊഴി സ്വന്തമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ മൊഴി അനുസരിച്ചുള്ള അന്വേഷണം പുതിയ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കേസന്വേഷണം കേരളത്തിലേക്ക് മാറ്റണം എന്ന് ED ആവശ്യപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായും വിചാരണ ഘട്ടത്തിൽ കേരളത്തിൽ നിന്നുള്ള ഉന്നതരുടെ ഇടപെടൽ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. അത് ഏത് ഉന്നതർ എന്ന ചോദ്യം ചോദിച്ചാൽ സ്വപ്ന സുരേഷിൻ്റെ ആരോപണങ്ങളിൽ അതുണ്ട്. അത് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൾക്കുമെതിരെയാണ്. അതുകൊണ്ട് തന്നെ വ്യക്തമായ സൂചന ഇത് നൽകുന്നു, അടുത്ത ഘട്ടത്തിൽ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ മകൾക്കുമെതിരായിരിക്കും എൻഫോഴ്സ്മെൻറ്റ് അന്വേഷണം നീങ്ങുക. അത്രയ്ക്ക് ശക്തമാണ് സ്വപ്ന സുരേഷിൻ്റെ 164 മൊഴി. അതിന് ഉപോത്ബലകമായ തെളിവുകളും ഒരുപക്ഷെ ED കയ്യിലുണ്ടാകാം. അതുകൊണ്ടാണ് ഒരു അടുത്ത ഘട്ടത്തിൽ രണ്ടും കൽപ്പിച്ച് കടുത്ത നടപടികളിലേക്ക് കടക്കാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പോകുന്നത്. സുപ്രീം കോടതിയെ തന്നെ ഇക്കാര്യത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സമീപിച്ചിരിക്കുന്നു. കേസ് ബാംഗ്ലൂരിലേക്ക് മാറ്റണം. അങ്ങനെയാണ് എങ്കിൽ ഉടനെ തന്നെ മുഖ്യമന്ത്രിയിലേക്കോ, നമ്മൾ നേരത്തെ തന്നെ ഇത്തരത്തിൽ ചില വാർത്തകൾ നൽകിയിരുന്നു, കേസ് അന്വേഷണം ഉന്നതരിലേക്ക് വരും, മുഖ്യമന്ത്രിയിലേക്ക് വരും. മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ ഇപ്പോൾ പാർട്ടിയുടെ നേതൃത്വം, കേന്ദ്ര നേതൃത്വം പോലും മുഖ്യമന്ത്രിയെ രക്ഷിക്കാനില്ല. അതുകൊണ്ട് തന്നെ CPIM തന്നെ ചില പടലപ്പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി നിന്ന CPM ഇപ്പോൾ ഏതാണ്ട് പിളർന്നിരിക്കുന്നു എന്ന രീതിയിൽ തന്നെ പറയേണ്ടി വരും. കാരണം മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് ഇപ്പോൾ വിലയില്ലാത്ത ഒരു അവസ്ഥ CPMലുണ്ട്. അതിന് രണ്ട് ഉദാഹരണങ്ങളുണ്ട്. ഒന്ന് സജി ചെറിയാൻ്റെ രാജിയുമായി ബന്ധപ്പെട്ടതാണ്. സജി ചെറിയാൻ്റെ രാജി ആവശ്യമില്ല എന്ന നിലപാടായിരുന്നു മുഖ്യമന്ത്രിയുടേത്. പക്ഷേ വൈകുന്നേരമായപ്പോൾ ഒറ്റ ദിവസത്തിനുള്ളിൽ തന്നെ സജി ചെറിയാൻ രാജിവെക്കുന്നു. അത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ സമ്മർദ്ദമാണ് എന്ന് വ്യക്തമാണ്. അതുപോലെ തന്നെ നിയമസഭയിൽ, കേരള നിയമസഭയിൽ MM മണി നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ, ആ അഭിപ്രായ പ്രകടനങ്ങളുടെ പദാനുപാതം ന്യായീകരണം മുഖ്യമന്ത്രി സഭയിൽ തന്നെ നൽകിയിരുന്നു. MM മണിക്കൊപ്പം ഉറച്ചു നിന്നിരുന്ന മുഖ്യമന്ത്രി ആണ് നമ്മൾ ആദ്യ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. പക്ഷേ ഇപ്പോൾ
സ്പീക്കർ ശ്രീ എം ബി രാജേഷ് നേരിട്ടിടപെട്ട് മണിയുടെ മണി സഭയിൽ മാപ്പ് പറയുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന് പാർട്ടിയിലും എൽ ഡി എഫിലും സർക്കാരിലും പിന്തുണ കുറഞ്ഞു വരുന്നു. സ്വപ്ന സുരേഷിൻ്റെ ആരോപണങ്ങൾ പിണറായി വിജയനിലേക്ക് നീളുന്നു. ഇ ഡി പുതിയ തയ്യാറെടുപ്പുകളോടെ അടുത്ത ഘട്ടം അന്വേഷണത്തിലേക്ക് കടക്കുന്നു. തീർച്ചയായും മുഖ്യമന്ത്രിയുടെയും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും സ്വപ്ന ആരോപിക്കുന്നത് ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകളുടെയും കാര്യം പരിങ്ങലിലായിരിക്കുന്നു എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.